What's up, guys? നമ്മൾ ഇപ്പോ എവിടെയാ അറിയോ? അപ്പോ എല്ലാവർക്കും എന്റെ പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഒന്ന് എവിടെയുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ വാൽപ്പാറ പോണ റൂട്ടിലാണുള്ളത്. വാൽപ്പാറ പോണ റൂട്ടിൽ വന്നിട്ട് ആലിയ ഡാമിനാണുള്ളത്. ഇതാ കണ്ടുള്ളൂ, ആലിയ ഡാമാണ് കാണുന്നത്. കഴിഞ്ഞ കൊണ്ട് നമ്മൾ പോയത് ഊട്ടിക്കാണ്. ഊട്ടിയുടെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വാൽപ്പാറയ്ക്ക് പോണ വഴികളിലത്തെ കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിൽ വരുമ്പോൾ ആദ്യം കാണാനുള്ളത് നമ്മുടെ ആലിയ ഡാമാണ്. അപ്പൊ ആലിയ ഡാമിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ആദ്യമായിട്ടാണ് എന്റെ ഐറ്റം കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോ ഉള്ളത് ആലിയ ഡാമിന്റെ മുന്നിലാണ്. തുറന്നിട്ടില്ല, ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങണേ ഉള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാറാം. ഇതാണ് ആലിയ ഡാമിന്റെ എൻട്രൻസ് ആണ് കേട്ടോ. മൊത്തം പിന്നെ തമിഴായത് കൊണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അവിടെ ഒരു ചങ്ങായി നിൽക്കുന്നുണ്ട്, കണ്ടോ? സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നുണ്ട്. എന്താ നിൽക്കണ അറിയില്ല. നമ്മൾ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൊത്തം തിരക്കാട്ടോ, തിരക്കൊന്ന് പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. വെറുതെ എന്തിനാ പണി പാളിക്കുന്നു. നമ്മൾ ഇതിൻ്റെ തീ കടന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കയറുമ്പോൾ ഒരു അഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്താലാണ് കയറാൻ പറ്റുള്ളൂ. ബാക്കി ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെ വന്ന എൻട്രൻസിൽ കയറി ഷിപ്പ് ഉണ്ടെങ്കിൽ ഇറങ്ങാം. ഇവിടെ ഒരു വെള്ളം പോകണൊരു ചാലൊക്കെ ഉണ്ട് കേട്ടോ. ചാലാണോ തടാകണോ? ഇങ്ങനെ പോകണുണ്ട് വെള്ളം. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമോന്ന് അറിയില്ല. കയറാൻ പറ്റുമോ നോക്കട്ടെ, പോയി നോക്കാം. എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ട്. നമുക്കിങ്ങനെ അവരെ പിന്നാലെ നടന്നു നോക്കി നോക്കാം. വെറും കേരളത്തിലുള്ള ആൾക്കാർ കുറവാട്ടോ. ടൂറിസ്റ്റ് പൊതുവേ കുറവാണ്, പക്ഷെ കേരളത്തിലുള്ള ആൾക്കാർ പൊതുവെ കുറവാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. രാവിലെ 8 മണിയുണ്ട് ടൈം. ഞായറാഴ്ച രാവിലെ 8 മണി. തിരക്ക് കൂടുതലുണ്ടെങ്കിൽ അടക്കുന്നതാണ് പറഞ്ഞത്. എല്ലാവരും മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഫുൾ സേഫ്റ്റി തന്നെയാണ്. അധികം തമിഴന്മാരാണുണ്ടോ? കഴിഞ്ഞ സമയം നമ്മളൊരു മരത്തിൻ്റെ കയറി ഒരു ആർച്ചിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാണ്ടോ. കാണാൻ സമയമുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് അതാണ് ഒരു ചെറിയൊരു നീർച്ചാല് പോകുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ജില്ലാ ആൾക്കാരും നല്ല ഉണ്ടോ? അതോ ഇതൊക്കെ തമിഴന്മാരാണ്. ഇത് നമ്മുടെ വഴിക്ക് പോവാ. ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതിന് സൗണ്ട് കേൾക്കാല്ലേ? ഇവിടേക്ക് ഇത് തന്നെ ഉള്ളു കേട്ടോ. ഇവിടുത്തെ ചെടികളൊക്കെ കംപ്ലീറ്റ് ഉണങ്ങി കരിഞ്ഞ് വാടി പോയിറങ്ങണോ. എന്തൊരു കുന്തൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ നേരെ മുകളിലാണ് ഇതാണ് ഡാം. പക്ഷെ ഇവിടെ വേലി ഇരുമ്പ് വേലി ഉണ്ട്, അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. വേറെ വല്ല വഴിയും വല്ലതും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ഓ ഗായ് സുരക്ഷിലോ. കട്ടവീലാണ്, കട്ടവീല് പറഞ്ഞാൽ കട്ടവീല്. നമുക്ക് അതിൻ്റെ ഡാമിൻ്റെ മുകളിലേക്ക് അങ്ങനെ അവിടെ പോകാൻ പറ്റുമോ നോക്കി നോക്കാം കേട്ടോ. ഓ ഗായ്, ഡാമിൻ്റെ മുകളിലേക്ക് പോവാ കേട്ടോ. കാണിച്ചു തരാം. ഇത് ഡാമിന്ന് വരണ വെള്ളമാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നോക്കൂ, ചളിവെള്ള മീനൊന്നും കാണാനല്ലേ കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ നേരെ പോയി അങ്ങനെ അതാ അങ്ങനെ പോണു. ആൾക്കാർ കുറേ അപ്പുറത്തുണ്ട്, ഇപ്പുറത്തുണ്ട്. അതാണ് നമ്മുടെ സ്റ്റെപ്പ്. അയ്യോ, അത് കയറി തീരുമ്പോഴേക്കും കിതക്കുന്ന തോന്നുന്നു. നമുക്ക് പോയേക്കാം അല്ലേ? പോണ്ടേ പോവാം. അയ്യാടാ, കിതച്ചു
നമ്മളാണ്ടോ അത്രയും എന്ന് പറയാൻ നമ്മൾ കയറും അയ്യോ അളക്കില്ല. ഏകദേശം നമ്മള് ഡാമിലേക്ക് എത്താറ കേട്ടോ കാണാം. അയ്യോ നോക്കൂ ഗൈസ്, ഇതാണ് ഡാം. അയ്യോ വലിയ ഡാമാണ് കേട്ടോ ഈ കാണുന്നത്. കയറി കയറി കിളച്ചോട്ട് നേരണ്ട്, അടിപൊളിയല്ലേ. അയ്യോ ഒരുപാട് ഏക്കർ അങ്ങനെ സാധനം കേട്ടോ, ഒരു സംഭവം തന്നെയാണ്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ആദ്യം കണ്ടത് മലമ്പുഴ ഡാം ആട്ടോ, അതൊക്കെ മറന്നു കുറേ കാലമായി. അതിന് ശേഷം ഇപ്പോൾ കാണുന്ന വീ ഡാമാണ്. ഇത്രയും ദൂരം നമ്മൾ മുകളിൽ കയറി കേട്ടോ. വയ്യ 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 കിളച്ചോണ്ടോ. ഇതിങ്ങനെ തുടങ്ങി ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇങ്ങനെ 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 സമയം ഇപ്പോൾ എട്ടര കിട്ടേ ഉള്ളൂ. ഭയങ്കര ചൂട്. ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതവിടെ ഈ സാധനം ഇവിടെ ആണിതിൻ്റെ ഷട്ടർ. എൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ഒരു കണക്ഷൻ. ഇവിടെ ഈ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ സാധിക്കും അങ്ങനെ വെള്ളം ഇങ്ങനെ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ഈ ഹൈറ്റിൽ നിന്നുള്ളൊരു കാഴ്ച നോക്കി നോക്കൂ. ആ രണ്ട് ദാസപ്പന്മാരുടെ അറ്റക്കിയോ അതാണ്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഈ ഹൈറ്റിൽ നിന്നുള്ള മുകളിൽ നിന്നൊരു വ്യൂ നോക്കി നോക്ക്, എത്ര ഹൈറ്റ് വരെ കാണാൻ നോക്കി നോക്ക്. നമ്മളാണ്ടോ, നമ്മൾ അത്രയും നടന്നാണ് മുകളിക്ക് ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ. അങ്ങനെ നടക്കണോ, അങ്ങോട്ട് ഇനി നടക്കണോ, അങ്ങോട്ട് നടക്കണേ നടന്ന് നോക്കാം. നോക്കട്ടെ, അയ്യോ പോണ ദൂരം പോട്ടെ. എന്ത് ഭംഗിയാന്ന് അറിയാം അവിടെ എന്തൊക്കെയാ. അതാണ് നമ്മുടെ വാൽപ്പാറ പോണ ചുരം കാണാണ്ടാവൊക്കെ അതുണ്ട്. അവിടെ വഴി ഇങ്ങനെ കാണാണ്ട് അയക്ക് നേരിട്ടാണ് ഇത് കണ്ടോ. ആ വഴി കാണണ്ടോ എന്തല്ലേ വമ്പ സെറ്റപ്പ് ഒന്നും പറയല്ലേ. ഒരു സംഭവം തന്നെ ഒന്നും പറയല്ലേ. ഇതൊക്കെ വീട്ടിൽ ഇന്ന് ഇതൊക്കെ കാണാൻ പറ്റുമോ. ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. അപ്പോ ഇങ്ങോട്ട് വരുമ്പോ ശ്രദ്ധിക്കണം. എന്താ വെച്ചാല് റോഡ് കുറച്ച് മോശമാണ്. പാലക്കാട് ടു പൊള്ളാച്ചി വരുന്ന റോഡ് കുറച്ച് മോശമാണ്. അത് ശ്രദ്ധിക്കുക. വേറെന്തൊരു കാര്യം പറയാം മറന്നു. എന്തൊരു കാര്യം ഓർമ്മയാണല്ലോ, പക്ഷെ കിട്ടണ്ടേ. അത് വഴിയെ ഓർമ്മ വരുമ്പോൾ ഞാൻ പറയാം. നിങ്ങൾ കുറച്ച് നേരം ഡാം കണ്ടോ. ഇതിങ്ങനെ പോടോ അതാണോ ആറ്റം വരെ അത്രയും നീളമുണ്ട്. ഈ കാണുന്നത് കംപ്ലീറ്റ് മലകൾ. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ മലമ്പുഴ ഡാം മാത്രമേ ചെറുപ്പത്തിൽ കണ്ടൊരു ഓർമ്മയാണ്. അത്ര വലിയ ഓർമ്മയില്ല. അതിനുശേഷം ഞാൻ രണ്ടാമതായിട്ട് കാണുന്നപ്പോൾ ഈ ഒരു ഡാമാണ്, ആലിയാർ ഡാമാണ്. ഇതൊക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ, ഒന്നും പറയാല്ല. ആ കാണുന്ന കംപ്ലീറ്റ് തെങ്ങോളട്ടോ, കോംപ്ലീറ്റ് തെങ്ങ് തെങ്ങ് തോപ്പോളട്ടോ ആ കാണുന്നത് കംപ്ലീറ്റ്. എന്തല്ലേ ഇവിടെ താഴത്ത്, ഇതാ ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. അതാ ഡാം കണ്ടോളെ. അയ്യ് നല്ല കൂറ്റം മലകളുണ്ടോ. എന്താ മലയും കല്ലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോവാനുള്ളത്. അതാണ്ടോ അവിടെയൊക്കെ വഴിയാണ്, നമ്മുടെ റോഡാണ്. അത് ആ വഴിയാണ് നമുക്ക് വാൽപ്പാറ പോവാനുള്ളത് കേട്ടോ. ഞാൻ വന്ന വഴി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വീടുള്ള ഷൊർണൂരാണ്. ഷൊർണൂരിൽ നിന്ന് നേരെ പാലക്കാട് പിടിച്ചു. പാലക്കാട് നിന്ന് നേരെ കോയമ്പത്തൂർ എണ്ണിച്ച് കയറി. അവിടുന്ന് പൊള്ളാച്ചിക്കുള്ള റോഡിന് കയറി. പൊള്ളാച്ചിക്കുള്ള റോഡിന് കയറിയിട്ട് കൊഴിഞ്ഞാമ്പാറ, അത് കഴിഞ്ഞിട്ട് ഗോപാലപുരം, അങ്ങനെയാണ് പോരുക ചെയ്ത്. പിന്നെ വരണ വഴിക്ക് രണ്ട് സ്ഥലത്ത് ചെക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് കയറി കഴിഞ്ഞാൽ, അതായത് കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ഗോപാലപുരത്തേക്ക് കയറുന്ന സമയത്ത് ഒരു RTO ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു പോലീസുകാർ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ടൂ വീലറിലായതുകൊണ്ട് തന്നെ അവർ കൈ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രൈവറ്റ് വണ്ടിയിൽ വരുമ്പോൾ അവരെന്തായാലും കൈ കാണിക്കും, നിർത്തും. ഒന്നുമില്ല, നമ്മൾ നിർത്തി കാര്യം പറയുക, വണ്ടിയിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, അത്രേ ഉള്ളൂ. വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. കുറേ നേരം എൻ്റെ സംസാരം തന്നെ കേട്ടാൽ എനിക്ക് ബോറടിക്കും. കാഴ്ചകൾ കാണാം. എന്താ വെച്ചാൽ ക്ഷീണിച്ചു പോയ്യാട്ടാ. എന്നാണ്ട് പൊളിയല്ലേ, ഹോളിഗ്രാഫ്. സംഭവം എന്താ വെച്ചാല് കഴിഞ്ഞ വട്ടം വന്നവന്ന് ഒഴിവില്ല. അവൻ എന്തോ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. നമ്മുടെ ചെക്കനെ കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോകുന്നു. എപ്പോഴും സോളോ ട്രിപ്പ് തന്നെയാണ് നല്ലത് കേട്ടോ. വലിയ അലമ്പ കാര്യങ്ങളൊന്നും സുഖമായിട്ട് നമ്മളെ വണ്ടിയിൽ സുഖമായിട്ട് ഇരുന്നിട്ട്
അങ്ങനെ പോരാം. സോളർ ട്രിപ്പ് നല്ലത്. ഗായ്സ്, അപ്പൊ നമ്മള് ഡാമും കൂടെ നടന്ന് 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 ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങോട്ട് താത്തിക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോന്ന് അറിയില്ല. നമുക്ക് നോക്കിയൊക്കെ ഇറങ്ങാൻ പറ്റുമെന്നുള്ളത്. ഇവിടെ ഇത് വെച്ചിട്ട് ഇതാക്കിയിട്ടൊക്കെ ഉണ്ടാവുക. ഒന്ന് ഇറങ്ങി നോക്കാം. ഒന്ന് സാസി കാണിച്ചു നോക്കാം. ഓ ഗായ്സ്, പണി പാളുവോ? ആ കുഴപ്പമൊന്നുമില്ല. പതുക്കെ എങ്ങനെയാണ് പോയോ കേട്ടാ? പോക്കല്ലേ കാണണ്ടോ? നമ്മള് വെള്ളം കംപ്ലീറ്റ്. നമ്മളെ രണ്ട് ബോട്ടൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ ബോട്ടും കാര്യങ്ങളൊന്നും ബോട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉള്ളല്ലേ, ഇതൊക്കെ വന്ന് കാണണം കേട്ടോ ഒരു ദിവസമൊക്കെ. നമ്മള് എന്നും ജോലി ടെൻഷൻ ടെൻഷൻ എന്ന് വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ കാണണം. അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനീ പറഞ്ഞിൻ്റെ ഒരു സമയത്ത് ഇങ്ങനെ പണി വെച്ചിട്ട് ഇങ്ങനെ നടന്നാവും. എന്തിനും ഇങ്ങനെ മരിച്ച് പണിയെടുത്തിട്ട് ഇടയ്ക്ക് ഇതേപോലൊക്കെ എൻജോയ് ചെയ്യണ്ടേ? പണി പാളിട്ടോ. നമ്മുടെ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് സീനാക്കി പോവാൻ പറഞ്ഞു. കുഴപ്പമില്ല, നമ്മള് നൈസായിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പൊ അങ്ങനെ കുറച്ച് ദൂരം വേണമെങ്കിൽ ഒന്ന് നടന്ന് നോക്കിയൊക്കെ. അവിടെ എന്തൊക്കെയുള്ള നോക്കിയൊക്കെ. അവിടെ എന്തൊക്കെ ഒരു ഷട്ടറും കൂടി ഉണ്ട് തോന്നുന്നു. നമുക്ക് അതുകൂടി പോയി നോക്കിയൊക്കെ. പമ്പ സെറ്റപ്പ് കേട്ടോ. ആലിയ ഡാമാണ് ഈ കാണുന്നത്. ഇതതിന്റെ ഷട്ടറിന്റെ മുകളിലാണ് ഇപ്പൊ. അതിന്റെ ഷട്ടറിന്റെ മുകളിലാണ് നമ്മളിപ്പോ നിക്കുന്നത് ഗായ്സ്. കണ്ടോ, അവിടെ നിന്ന് അങ്ങനെ ഷാർട്ട് ചെയ്യാൻ ഷട്ടറാണ്. ഇതിങ്ങനെ പോവും. ഇങ്ങനെ പോയിട്ട് മൊത്തം 11 ഷട്ടർ ഉണ്ട് കേട്ടോ. 11 ഷട്ടർ. ഓ ഗായ്സ്, ഷട്ടറിന്റെ സെയിം ബ്ലോക്ക് ഉണ്ടോ? ഇതിങ്ങനെ പോവാണേ. ഇവിടെ നിന്ന് വരാൻ പാടില്ലെന്ന് തോന്നണ അറിയില്ല. പിടിച്ച ഞാൻ പണിയാവും കേട്ടോ. ഓ ഇതാണോ? ഇതാണ് ഷട്ടറിന്റെ ക്രെയിന് വരുന്നത് കേട്ടോ. സംഭവം സെറ്റപ്പാണേ പൊന്നു. ഗായ്സ്, അപ്പൊ ഒന്നും പറയല്ല, അടിപൊളി സെറ്റപ്പാണ്. ഞാൻ എന്റെ ലൈഫിൽ രണ്ടാമത്തെ ഡാമാണ് ഈ കണ്ടത്. ആദ്യത്തെ കണ്ടത് പറഞ്ഞത് ചെറുപ്പത്തില്, വളരെ ചെറുപ്പത്തില് ഓർമ്മ വെച്ച കാലം മുതൽ കണ്ടേക്കുന്നത് മലമ്പുഴ ഡാം ഉണ്ട്. അതിനുശേഷം ഞാൻ ഈ വാൽപ്പാറ ട്രിപ്പിൽ വരുമ്പോ കണ്ട ഒരു ഡാമാണ് ആലിയ ഡാം. ഡാമല്ല ഡാം. അപ്പോ സംഭവം അടിപൊളിയാണ്. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വരണം വന്നേ പറ്റുള്ളൂ. വന്നില്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കുറവ്. ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ നിന്ന് അടുത്ത വണ്ടി നിർത്തുക. ഒരു 5 രൂപയുടെ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. ബാക്കിയൊക്കെ സുഖമായിട്ട് ഇങ്ങനെ കയറി വരാം. ഒന്നും കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ അപ്പൊ ഞാൻ മാത്രമുള്ള വേറൊരു മനുഷ്യന്റെ ഇല്ല. ഞാൻ കുറെ ഒരു 5-6 പേര് ഇവിടെ കംപ്ലീറ്റ് അതൊക്കെ ചാടിക്കാനാണ് വന്നത്. അത് ആൾക്കാരെ ഉണ്ടെങ്കിൽ പിടിക്കാറില്ല. എന്തായാലും ഈ വിശേഷം പറഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം. പിന്നെ വാൽപ്പാറയ്ക്ക് ഇവിടുന്ന് 44 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ 44 കിലോമീറ്റർ കയറുകയാണെങ്കിൽ കുറച്ച് ടൈം പിടിക്കും. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മലയുടെ മുളയ്ക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വാൽപ്പാറയ്ക്ക് പോകണ വഴിയൊക്കെ ഇങ്ങനെ ആ ചുരങ്ങളൊക്കെ കാണാം കേട്ടോ. കാണുന്നോ അറിയില്ല, ആ ചുരങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാ, അതാ നല്ലത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ സമയമുള്ളൂ. നമുക്ക് വാൽപ്പാറ പോണ വഴിക്കുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പൊ